നമ്മളെ പാർക്കേണ്ട കാക്ക ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ കാക്കനോട് വെച്ച് നിങ്ങൾ ഫുഡാണ് നിങ്ങൾ പോരി, നമ്മൾ പൈസ ഒന്നും വരില്ല, നിങ്ങൾക്ക് ഫുഡ് വേണോ ഞാൻ വാങ്ങിത്തരും, വേറെ ഒത്തും എന്നോട് ചോദിക്കരുത്, പറ്റും ഒക്കെ ചോദിച്ചു ആ എന്നായിക്കോട്ടെ എന്നാൽ പോരാർ. അങ്ങനെ മൂപ്പരൊക്കെ പോകുന്നില്ല, പിന്നെ ഞങ്ങൾ വിളിച്ചുവരുത്തിട്ട് രണ്ടാമത് കൊണ്ടുവന്ന് വിളിച്ചുവരുത്തിയാണ്. നമ്മക്കെത്തില്ലേ, നമ്മൾ തിന്നുന്ന കാര്യത്തിൽ നമ്മൾ പണ്ടേ പുലിയാണ്. അതായത് ഞാനും അർഷാദും കാക്കയും നേരെ പോയി ടോപ്സ് കിട്ടോ, ടോപ്സ് കാക്കാണ്ട് പറയുമ്പോൾ ബിരിയാണി കഴിക്കാറ്, കാക്ക പറഞ്ഞാൽ ബിരിയാണി വേണം നമുക്ക് പെരുംചോറ് ഞാൻ വേണ്ട ബിരിയാണി കഴിക്കുകയാണ്. അങ്ങനെ അതായത് നമ്മൾ ബിരിയാണി കഴിക്കാൻ പോയി, ബിരിയാണി വേറെ റേഞ്ചാണല്ലോ ടോപ്സത്തെ, ടോപ്സിൻ്റെ പണ്ടേ ഹിറ്റ് സാധനം കേട്ടോ, പണ്ടേ തമ്മ് തമ്മാണ്. അതെല്ലാം അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് ഇവരെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായത്. പക്ഷേ എന്താ വെച്ചാൽ അന്നത്തെ വ്യത്യാസം നമുക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, സാധന ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എന്താ പറയുക പഴയ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. പഴയത് പറഞ്ഞാൽ ടോപ്സിൻ്റെ ബിരിയാണി വേറെ റേഞ്ച് കേട്ടോ, ഇപ്പോഴത്തെ റേഞ്ചൊന്നും പോയില്ല, പഴയ റേഞ്ച് കാർഡ് വന്നില്ല. ഏതായാലും എന്താ വെച്ചാൽ മൂപ്പരാക്കാണ് പറഞ്ഞു, മൂപ്പരാക്ക ചോദിച്ചു എത്ര കാലമായി വന്നിട്ട്, ഞാൻ വന്നിട്ട് കുറേ ആയി, അതുകൊണ്ടായിരിക്കും എനിക്ക് ടേസ്റ്റ് കുറവായി തോന്നുന്നത്. അല്ലല്ലേ എനിക്ക് അറിയാലോ ടേസ്റ്റ്, ഇപ്പം നമുക്ക് പിന്നെ എല്ലായിടത്തും തിന്നുകൊണ്ട് ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാവും, അത് വേറെ വൈബാണ് അറിയില്ലേ. ഏതായാലും എന്താ വെച്ചാൽ നല്ലോണം നക്കി പൊറുക്കി തിന്നും ചെയ്തിട്ട് അത് വേറെ കാര്യം, നമ്മൾ പിന്നെ തിന്നുന്ന കാര്യത്തിൽ അത് പണ്ട് ഏത് ടേസ്റ്റിലേക്ക് നമ്മൾ തിന്നല്ലോ, വാരിക്കോരി തിന്നുന്ന കാര്യത്തിൽ റേഷൻ മൂട്ടിനൊക്കെ ഒരു വില ഇല്ലാത്ത സാധനമാണ്. ഏതായാലും വില ഉണ്ടായപ്പോൾ നമ്മൾ കൊറോണ വന്നപ്പോൾ എല്ലാത്തിനും ഒരു വിലയായി, കാരണം വെച്ചാൽ റേഷൻ മൂട്ടും ചക്കയൊക്കെ ഭയങ്കര ട്രെൻഡായി മാറി. എന്താ അല്ലേ ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഈ ആൾക്കാരുടെ കുടുങ്ങി കഴിഞ്ഞാൽ എല്ലാം തിന്നു, കിട്ടിയതൊക്കെ തിന്ന കയറ്റിയാന്ന് മാത്രമല്ല, വിറ്റാമിൻ അല്ലേ, വിറ്റാമിൻ വിറ്റാമിൻ തിന്ന വേറെ വയ്യൊന്നുമില്ല. ഏതായാലും ഞാൻ ചെക്കട്ടെ പറഞ്ഞു, ഞാൻ വീഡിയോ എടുക്കണ്ട പോലെ ഒത്തും വിചാരിക്കണം കേട്ടോ പറഞ്ഞു, ആ ആയിക്കോട്ടെ ചുറ്റുള്ള കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ദമ്മ ആയിക്കോട്ടെ ദമ്മ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു മോശമാണ് ഞാൻ മോശം എന്ന് പറയട്ടെ, പച്ചക്ക് പറയും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പറയും ആ എന്നാ കുഴപ്പമില്ലടാ, നമ്മൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെക്ക സാറാട്ടെ, ചെക്ക ആളേ ആൾ പുലിയാണെന്ന് തോന്നി. ഏതായാലും ചെക്കനോട് പറഞ്ഞു പഞ്ചാര കുറച്ച് കുടിച്ചിട്ടുണ്ടോ, ഞാൻ നമുക്ക് പഞ്ചാരടി കുറച്ച് കുറവാണ്. ഇപ്പൊ പഞ്ചാരടി പറഞ്ഞു പണ്ടത്തെ മാതിരി പഞ്ചാരടി കിട്ടില്ലേ, ഏതായാലും നല്ല പഞ്ചാരട്ടെ കൂത്തി കലക്കിയിട്ട് ഓ നല്ല ചിറിച്ചടി ഒരടിയാണ്. ആ അടി എന്ന് പറഞ്ഞാൽ അപ്പാരടി, അടിയൊക്കെ കണ്ടാൽ നമ്മൾ അടിയോട് കട്ടിക്കാറ്, എന്താലേ സംഭവമാണ് ചെക്കൻ പൊളിയാ. ഏതായാലും നമ്മളെ ആ സാധനങ്ങൾ എടുത്ത് അർച്ചനോട് പറഞ്ഞു എനിക്ക് വേണോ അർച്ചന, എനിക്ക് കൊടുത്തോ ഒന്ന്, അവിടെ വേറെ എന്തൊക്കെ ഐറ്റം ഉണ്ടോ ചോദിച്ചാൽ എല്ലാ ഐറ്റം ഉണ്ട്. എന്റെ കണ്ണിലാണ് കരണ്ട് പോയി, കരണ്ട് പോയപ്പോൾ പിന്നെ വെള്ളം കെടുത്ത് കഴിക്കുക എന്നല്ലാതെ വേറെ വയ്യൊന്നുമില്ല. കണ്ണിങ്ങനെ തിരുമ്പാൻ നിൽക്കുന്നത് തിരുമ്പി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അതായത് ഞാൻ നല്ല കടച്ച് സാധനം എടുത്ത് ആണ്ട് കുടിച്ച് മക്കളെ എൻ്റെ അമ്മ ആ ചൂടിനുള്ളിൽ കൂടെ ഐസും കട്ട അങ്ങനെ പോയാൽ മതി. ഞാൻ കുറച്ചത് കോഴിക്കോട് പോകുമ്പോഴാണ് നമ്മളെ റോഡ് സൈഡിൽ നമ്മളെ പുറകു പാലാണ് കഴിഞ്ഞപ്പോഴേ ഇവിടെ ഇങ്ങനെ ചെറ്റ കൂട്ടിയിട്ട് മതി, ലോഡ് കൂട്ടിയിട്ടുണ്ട്. എന്താ സംഭവം നോക്കിയപ്പോഴേ നമ്മളത് നൊങ്ങറിയ മൂപ്പരൊക്കെ നൊങ്ങി നൊങ്ങി എന്ത് നൊങ്ങ വെച്ചാൽ പല നൊങ്ങുണ്ട് മറ്റേ നൊങ്ങുണ്ട് എന്തൊക്കെ നൊങ്ങൊക്കെ പറഞ്ഞു. ഏതായാലും നമുക്ക് പറ്റാ നൊങ്ങായ മതിയിലേ, തിന്നാ പോരെ അത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. ഏതായാലും സാധനങ്ങളൊന്ന് പൊട്ടിച്ചേരി എന്താ പാട് നോക്കട്ടെ, മൂപ്പരാണ് കിലോന് എത്രയാണ് അത് കിലോൻ്റെ അങ്ങ് വെള്ളം കരണ്ട, നിങ്ങൾ സാധനം എടുക്കി ടേസ്റ്റ് ഉണ്ടോക്കട്ടെ. ഏതായാലും ഞാൻ ടേസ്റ്റ് നോക്കി ഒന്ന് ഓരോന്നാ തിന്ന് പിന്നെ പിന്നെ ഇപ്പം നിന്ന് ചെറിയൊരു കൈപ്പുണി കിട്ടാ ചെറിയ സാധനത്തിനുള്ളിൽ, പക്ഷേ സാധനം അടിപൊളി അടാറ് ഐറ്റം. എന്താ പറയുക നമ്മളെ നാച്ചുറൽ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞ മാതിരി നാച്ചുറൽ സാധനമാണ്. വെറൈറ്റി സാധനം എല്ലാം അർച്ചാണ് പറഞ്ഞു തിന്നോക്ക് തിന്നോക്ക് വെറൈറ്റിയാണ്. എനിക്ക് ആദ്യം വലിയ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോൾ വലിയ ഇഷ്ടം തോന്നില്ല, പക്ഷേ തിന്നോക്കിയാലും നമുക്ക് ടേസ്റ്റ് ഇല്ല, നമുക്ക് അടുത്തറിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉറങ്ങുന്നില്ലേ. ഏതായാലും നമ്മളത് വാരി വലിച്ചു കയറ്റി തിന്നിട്ടോ നല്ലോണം തന്നെ. ഇതിന് നമ്മുടെ നാട്ടിൽ ഇവിടെ തെങ്ങുമെന്ന് പൊങ്ങിട്ടണ മാതിരി അവിടെ നൊങ്ങ് കണ്ടമാനം വാരി കോരി കിട്ടും. ഇതാണ് പല നൊങ്ങ് നിങ്ങൾ കാണുമ്പോൾ ഒന്ന് കയറിയിട്ട് വിറ്റാമിൻ എ ബി സി ഡി എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡോക്ടർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തിന് ആരോഗ്യത്തിന് ഹാനികരം എന്നാ ഹാനികരം നല്ല ആരോഗ്യത്തിന് ലക്ഷണങ്ങളാണ്. ആരെങ്കിലും കുത്തനെ അടിക്കണമെങ്കിലും ഇത് തിന്നാണ്ട് അടിച്ചാൽ പോയിക്കോളെ, ഒരു പവറാണ് കാക്ക പറഞ്ഞ കാര്യം കേട്ടോ. പവറേ നമ്മളെ ഹെൽത്തി ഫുഡാണ് നമ്മ നമ്മ. പല ആൾക്കാരും ചോദിച്ചു ഞങ്ങൾക്ക് എന്താ തിന്നണ പണി മാത്രമേ ഉള്ളൂ, തിന്നണ പണി മാത്രം നല്ല ടീങ്കളിലേക്ക് എല്ലാ പണിയുണ്ട്, നമ്മൾ പിന്നെ തിന്നണ വീഡിയോ മാത്രമേ നിങ്ങൾ കാണുള്ളൂ, നിങ്ങൾ വേറെ വീഡിയോ നിങ്ങൾ കാണില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ തിന്നണ മാത്രമല്ല ഇത് പല ദിവസം എടുക്കുന്ന വീഡിയോ നമ്മൾ ആ ഒന്നായിട്ട് കൂട്ടിച്ചേർത്തി നമ്മൾ ദിവസങ്ങളിൽ രണ്ടും മൂന്നും നാലും വീഡിയോ ഇടണം കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു അവന് തീറ്റ തീറ്റാന്ന്, ആ തീറ്റ മാത്രമല്ല നമ്മളെ പണി, നമ്മളെ പണി എല്ലാ പണിയുണ്ട്, നമുക്ക് എല്ലാ പണിയും പവറാണ്. ഏതായാലും നമ്മൾ എന്താ പറയുക ഇന്നൊരു നാടൻ ഫുഡ് കഴിക്കാൻ പോയത് കേട്ടോ, നാടൻ ഫുഡ് എന്നും ബിരിയാണി മാറ്റിച്ചോറും മാത്രം കഴിച്ചാൽ പോരല്ലോ, നാടൻ ഫുഡിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയണ്ടേ. നാടൻ ഫുഡ് ഏതായാലും ചെറിയൊരു കട നമ്മളെ കുറുപ്പത്ത ആ സൈഡ് കൂടാണ് പോയിട്ട് ആ പള്ളിൻ്റെ അടുത്തുള്ള ഒരു റോഡ്, ആ റോഡിലുണ്ട് കേട്ടോ. ചോറിനൊക്കെ ആ 40 രൂപ 50 രൂപ ചെറിയ പൈസയൊക്കെ. ഏതായാലും മോരുണ്ടായപ്പോൾ മോരുണ്ടായപ്പോൾ ഞാനാണ് നല്ല വളരെ തണുത്ത വളരെ ജെസീലും കൊണ്ട്, ജെസീലോണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കണ്ടിട്ട് പറഞ്ഞു. ജെസീല കേട്ടേ മാഡം വണ്ടി എടുത്ത് ഇന്ത്യക്കാരായിട്ട് എറിഞ്ഞാണ്ട് പോരണ്ടി, എന്തിനാ ഓ ഇവിടെ തിന്നാളെ ഇന്നെ ബില്ലാക്കാനുള്ള പരിപാടിയാണ്, ഇന്നെ ഊറ്റാനുള്ള പരിപാടിയാ, ഏതാ മുതല്. പക്ഷെ ഇവനെ ഇടക്കിടക്ക് ഞാനും ഊറ്റേണ്ടോ, നമ്മൾ പിന്നെ ഊറ്റാൻ വേണ്ട സാറാണല്ലോ. ഇപ്പൊ ചെക്കന്മാർ മൊത്തം പിന്നെ ഒറ്റിച്ച് ഞങ്ങൾക്ക് വേണേ വീട് എടുക്കാനല്ല വേണേ തിന്നോന്ന്. ഇപ്പൊ നമ്മളെ ഇല്ല ഏതായാലും ആംപ്ലേറ്റും ബീഫും കുട്ടികൾ കഴിച്ചിട്ടുണ്ടോ, അതൊരു വെറൈറ്റി ആയിട്ടോ നേരെ ഒന്ന് കഴിച്ചു നോക്കണേ നാടൻ ഫുഡിൽ നല്ല ആംപ്ലേറ്റും ബീഫും. ഓ ഞാൻ പിന്നെ ബീഫ് അവർ തിന്നാലേ കുറച്ചോളം നല്ലോണം. അഫ്ലുവിൻ്റെ കടയിൽ അഫ്ലും ചെക്കന്മാർ പെൺകുട്ടികൾ അങ്ങനെ നോക്കിക്കുമ്പോഴേ ഞാനും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അഫ്ല പറഞ്ഞു ഞാൻ അഞ്ച് കുറേ ആയില്ലേ എല്ലാവർക്കും ഉണ്ടായിട്ട് ഞങ്ങൾക്ക് വാങ്ങി തരും വെച്ചു. ആ എന്നാ ചീ പോരു പറഞ്ഞു ആ അപ്പം നമ്മൾ ഇതിന് പെൺകുട്ടികൾ നോക്കാതെ നമ്മൾ ഡീസൻറ്റ് വേണമല്ലോ. ഓ പുഞ്ചിരിയാണ് നമ്മൾ മാത്രം. ഓ സംഭവം ഏതായാലും എന്താ അറിയുമോ നമ്മൾ നേരെ ബീഫ് മന്തി അഫ്ലിൻ്റെ നേരെ ഓപ്പറേ വൈറ്റമിൻ്റെ എടുത്തു തന്നെ കേട്ടോ കൊണ്ടോട്ടി. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോയി നാരം കഴിച്ചാൽ മതി. അവിടുത്തെ അൽഫാമും ഇതൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പറയാം അവിടെ അൽഫാം എന്താ പച്ച മറ്റേ ആ മറ്റേ സോസൊക്കെ ഇട്ടുള്ള സാധനം കേട്ടോ, പച്ച പച്ച കളർ അത് എന്താ അറിയില്ല, ഏതാ സംഭവം അടിപൊളിയാണ്. അത് കഴിഞ്ഞ് നേരെ ബീഫ് അടിപൊളിയാണ്, എന്നാൽ ബീഫും കൂടി തെറ്റങ്ങൾ സാധനം കൊടുത്തുള്ളായിരുന്നു ആ എടുത്തോളാം അവനോട് അറിയിച്ച് കൊടുക്കും ജോ കൊടുക്കട്ടോ കൊടുക്കട്ടോ പറഞ്ഞു. ഞാൻ അവനങ്ങനെ പേടിപ്പിച്ചിട്ട് പാവം ഓനെ കൊടുക്കാൻ. അങ്ങനെ ഏതായാലും ബീഫും നല്ല അടിച്ച് മീൻ ആദ്യം നിന്ന് ചൂടോടെ കണ്ടിട്ടോ, നല്ല ചൂടുള്ള സാധനം തന്നെ. അപ്പോൾ ഏതാ സാധനം ടേസ്റ്റ് ഉണ്ട് പറയണ്ടല്ലോ, ടേസ്റ്റ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലാന്ന് പറയണം, ടേസ്റ്റിൻ്റെ ടേസ്റ്റ് തന്നെ സംഭവം അടിപൊളിയാണ് അതാറ് ഐറ്റം. അങ്ങനെ അത് പറഞ്ഞ് നാരസോട നമ്മൾ ഓരോന്ന് പറയുന്നത് കഴിയുമ്പോൾ നാരസോട കുത്തി കയറ്റണം എന്നറിയും. നമുക്ക് ഇങ്ങനെ ദയിച്ച് പളനോട് ഓ ഓ എന്ന് വരാക്കാൻ കേട്ടോ, അടിച്ച് മിന്നി കയറ്റിയല്ലേ. ഏതായാലും ജസീൽ ഉച്ച കയറ്റിയ മാതിരി തന്നെ ഇപ്പോൾ നല്ല കയറ്റണം, അഫിൽ പേരിലും കയറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അർഷാദ് അതിൻ്റെ ഇടയ്ക്കാണ്ട് മണ്ടി കാഞ്ഞു വന്നിന്. അർഷാനെ കുറേ നേരം വിളിച്ചിട്ട് വേണോ വേണോ ഞാൻ മറ്റന്നെ കൈയിട്ടൊന്നും അർച്ചാ പറഞ്ഞു എത്താൻ കഴിയും അങ്ങ് തന്നെ
അച്ഛൻ്റെ പണിയുള്ള വെച്ചു. അതൊന്നല്ല, അത് രസമല്ലായിരുന്നു. എങ്ങനെ എനിക്ക് മറ്റേ കൈ ഇട്ടൊന്നും ഒരു രസമല്ലേ, ഒരു വൈബാണല്ലോ. ഏതായാലും എന്തറിയോ, നമ്മളിങ്ങനെ പോകുമ്പോഴേ നിങ്ങളൊക്കെ ഇടക്കം ഒന്നും ഇങ്ങനെ കടകളൊക്കെ കയറിയിട്ട് ചെക്കന്മാരെ തിന്ന് എന്താ ചെയ്യുക, ഓലൊന്നും കൈയിട്ട് കാര്യം തിന്ന് ആ ഓയിൻ്റെ രസം വേറെ തന്നെ. തിരക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ല, അത് വേറെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള എന്താണോ നമ്മൾ ഇഷ്ടമുള്ള ചെയ്യുക, നമ്മളെല്ലാവരും നോക്കി എന്നാലേ അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഏതായാലും ബീഫ് മന്തി അടിപൊളിയാ, ഡാറായിട്ടാണ്, പോയി ഒന്ന് കഴിച്ചോക്കി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, അല്ലെ ഷെയർ. നമ്മളെ കുറുപ്പത്തിലെ ബനാന ട്രീ കേട്ടോ, ബനാന ട്രീ കാരണല്ലോ അവിൽ മിൽക്കിൻ്റെ മഹാശേഖരം. മഹാശേഖരം എന്ന് പറഞ്ഞാൽ വെറൈറ്റി സംഭവങ്ങളാണ്. ഏതായാലും നമ്മൾ നാളെ പോയിട്ട് രണ്ട് സാധനം ഓർഡർ ചെയ്ത്, റെയിൻബോ ഓർഡർ ചെയ്ത്, പിന്നെ അത് ചോക്ലേറ്റ് ഓർഡർ ചെയ്ത്, രണ്ടും കൂടെയാണ് വന്നപ്പോഴേ രണ്ടും കുത്തികൾക്ക് തിന്നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, സംഭവം റെയിൻബോ അല്ല പോലീ, ചോക്ലേറ്റാ പുലിയായിരുന്നു. ആ എന്നാൽ പിന്നെ ഏതായാലും ഞാൻ എന്തായാലും ഞാൻ വെറൈറ്റി ആളാണല്ലോ പണ്ടേ. ഏതായാലും ചോക്ലേറ്റ് ഇങ്ങനെ വാരി വാരി തിന്നപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, അയത്തെ ചോക്ലേറ്റ് അയത്തെ ഐസ്ക്രീം ഇട്ട് ദിക്ക് പാറ്റി കഴിഞ്ഞാൽ ഒന്നും ടേസ്റ്റ് കൂടുതലേച്ചു. ആ എന്നാൽ നേരെ ഞാൻ ചെയ്തു തിന്നാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം മാറ്റേക്കൂടെ കുത്തി കഴിക്കാൻ തുടങ്ങി. ആ അപ്പോൾ വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ തൊള്ളേന്ന് രണ്ടും കൂടി മിസ്സാക്കി ഒന്ന് കഴിച്ചു നോക്കി. ആ അപ്പോൾ ആപ്പിൾ വെറൈറ്റിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ എന്നാൽ ഒന്നും മിസ്സാക്കിയിട്ട് അമ്മ ആക്കി അമ്മയുടെ ഞാൻ സാധനം കൊത്തിയാണ് നേരെ തിന്നാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇങ്ങനെ അറച്ചു പറയുന്നത് മൊത്തം ഞങ്ങൾ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ തിന്നോണ്ട് നിൽക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഏതായാലും സംഭവം എന്ന് വെച്ചാൽ വെറൈറ്റി വെറൈറ്റി ഒരു 100 ഐറ്റം അവിടെ ഉണ്ടാവും കേട്ടോ. ഏതായാലും അവിടെ പോകുമ്പോഴേ നമ്മൾ മഞ്ചേരിന്ന് കുടിച്ചു, മഞ്ചേരി എന്ന് വെച്ചാൽ ഇത്ര രസം തോന്നില്ല, പക്ഷേ ഇതാ വെറൈറ്റി സാധനം കേട്ടോ. നമ്മൾ ഭാര്യ കൊളുത്തി കുടിച്ചിട്ടുണ്ട്, എന്താ ആൾക്കാർ ഇങ്ങനെ ചുറ്റുവട്ടം നോക്കി, ഇവനെന്താ ഭ്രാന്താണ്, ഇപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ വലിച്ച് മറ്റേ പാല് കുടിക്കുന്നവരെ അവൻ കുടിക്കുന്നത്, വേറെ വേറെ റേഞ്ച് അല്ലേ. ഏതായാലും അവിൽ മിക്കിൻ്റെ റേഞ്ച് പറഞ്ഞാൽ വില കുറഞ്ഞ റേഞ്ച് ഉണ്ട് കേട്ടോ, വേറെ കാര്യം. ഇത് ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ചോക്ലേറ്റ്. അത് വേറെ അർച്ചാന ഒന്നും വീഡിയോ എടുക്കണ മാത്രങ്ങളെ കണ്ടിട്ടുള്ളൂ അല്ലേ. അർച്ചാനെ കുറെ ആൾക്കാരെ അർച്ചാനെ വെച്ച് അർച്ചാനെ വെച്ചു മറ്റേ മല്ലനമാരി ഭയങ്കര ഫേമസ് ആയിരുന്നു ഒന്നാള്. ഏതായാലും ഓരെന്ന് വീഡിയോനെ മുന്നിക്കായിട്ട് നിൽക്ക് നിൽക്കാനും ഓരോ നിൽക്കാനും ചമ്മലി വാക്കാനാണ്, എന്താ പെങ്കുട്ടേക്കിട്ടല്ല എത്ര ചമ്മലി, എന്താ കഥ അല്ലേ പറയണ്ട. ഓരോതായാലും നമ്മൾ മലബാർ നേരെ അപ്പുറത്തുള്ളേ ഒരു കട ഉണ്ട്, നമ്മളെ ബിരിയാണി 80 rupees ബിരിയാണി അൺലിമിറ്റഡ് അത്രയും നിന്നിട്ടോ. നമ്മളെ മലബാർ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താ സംഭവം വെച്ചാൽ ഇതൊന്നും പറയാനില്ല, കാരണം വെച്ചാൽ ഞാനാണ് നല്ല വെട്ടി വീങ്ങിയാണ്ട് വർഷാനെ കല്യാണത്തിന് വേണ്ടി നല്ല പോത്ത് ബിരിയാണി നിന്നതാണ്. പിന്നെ എനിക്ക് ഇവിടുന്ന് നന്നായിട്ട് കയറ്റാൻ വെച്ചില്ല, കയറ്റണമെങ്കിൽ സാധനപ്പോ അല്ലെങ്കിൽ ഇതൊക്കെ അടിച്ച് പിന്നെ കയറ്റണം, അതൊന്നും മറ്റേ എൽത്തിന് കയറല്ലേ. ഞാൻ പിന്നെ നിനക്ക് എൽത്തിന് നല്ലതാണല്ലോ, എന്താല്ലേ പവർ. ഏതായാലും ഞാൻ അവനോട് തിരിച്ചാണ് നല്ലോണം തിരിച്ചു. ഓന് ക്യാമറയ്ക്ക് നിൽക്കുമ്പോൾ ആദ്യമായിട്ട് നിൽക്കണം വരിക, ഇടയ്ക്കിടയ്ക്ക് ക്യാമറ വരണം, ഇന്നങ്ങനെ തൊമ്മാക്കി വിടല്ല. ഇന്നോ ക്യാമറ വന്ന് വന്നപ്പോഴേ ഓനെ പറയേ ഔ കയ്യൂലട്ടോ അത് റിസ്ക്കാണെന്ന് പറഞ്ഞു. ഏതായാലും പറഞ്ഞു കാര്യം വിരിയാ വരി എന്ന് പറഞ്ഞു. ഏതായാലും സാധനങ്ങളുടെ വെറൈറ്റി സംഭവങ്ങളാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ഓൻ പറഞ്ഞത്. ഞാൻ ഇവിടുത്തെ കഴിക്കണാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാത്ത സാധനം, അടിപൊളി സാധനങ്ങളാണ്. ഏതായാലും നിങ്ങളെ ഇടയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ ഇവിടുന്ന് പോയി അൺലിമിറ്റഡ് അത്രയും വാരി തന്നെ ഓരോ മുടിപ്പിച്ചാണ്ട് പോരുക, അതാണ് നമ്മൾ മിടുക്ക്. ഏതായാലും വെള്ളത്തിന് വക്ക് കിട്ടും, എന്താക്കും വേണ്ടി നിങ്ങൾക്ക് എല്ലാ സാധനം കിട്ടും, 80 rupees അത്രയും തിന്നാ വാരി കോരി തിന്നോളി. ഏതായാലും ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് പോട്ടെ അല്ലേ. ഈ വരുന്നതാണ് പുഞ്ചിരി അച്ചാർ കമ്പനി. ഓ ഞാൻ മാവിൻ്റെ വെറുതെ നിൽക്കുമ്പോൾ ബാബു പറഞ്ഞത് ഇവൻ്റെ പുഞ്ചിരിയെ മാത്രമേ ഉള്ളൂ, എപ്പോഴും പുഞ്ചിരിൻ്റെ ആളാണ്. എന്തൊക്കെ അച്ചാറുള്ള നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി, കാരക്കച്ചാറുണ്ട്, പിന്നെ ബീട്രൂട്ട് ഉണ്ട്, തേങ്ങ ഉണ്ട്, മാങ്ങ ഉണ്ട്, അങ്ങനെ തുടങ്ങി പല ഐറ്റംസ് കേട്ടോ. ഒരു 10 items 15 items ഒക്കെ ഉണ്ടാവും. ഞാനേതായാലും നോക്കിയില്ല, ഞാൻ സാധനം കിട്ടിയാൽ പോലെ നമുക്ക് നമ്മൾ തിന്നണ കാലത്ത് പണ്ടേ പുലിയായുണ്ട്, നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യും. ഭാര്യ കൊച്ചു പൊള്ളേക്കാരും കഴിക്കുന്നു, എന്താ കഥ. ഏതായാലും ഇങ്ങനെ കരി കഴിക്കുന്ന ഇങ്ങനെ സമ്മളേ ലാസ്റ്റ് ഞാൻ പച്ചമുളകിൻ്റെ അച്ചാറുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് മധുരം ഉണ്ടാവും വെച്ച് നല്ല കുലിക്കാണിച്ച് അടിച്ചാൽ മതിയായിരുന്നു. ഏതായാലും ഞാൻ കുലിക്കി അടിച്ചാലും പണ്ടോ സാറാണല്ലോ, അപ്പോൾ ഞാൻ എന്തായാലും കുലിക്കാൻ കണ്ട് അടിച്ചു നോക്കിയതാ. പഠിച്ചേ പണി ഒന്നായിട്ട് പാലുണ്ട്, ഇമ്പങ്ങ ചിരിച്ചോണ്ട് അപ്പോഴും ചെറിയന്നെ ചെറിയവൻ വിട്ടിട്ടില്ല. ഏതായാലും ഞാനാ കുടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം എന്ന് വെച്ചാൽ ഇതിന് പള്ളേക്ക് ഇങ്ങനെ ഇറങ്ങനെ കഴിയുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു രുചി അറിയാം. ഏതായാലും സാധനം എടുത്തേക്ക് നമുക്ക് പിന്നെ നോക്കാറുണ്ട്, ഈ സാധനങ്ങൾ നമ്പർ കാര്യങ്ങളൊക്കെ ഇതിന് ഇടേണ്ടി നിങ്ങൾ കൊടുത്ത മാണി മായിക്കോളി. സംഭവം ചെക്കനും സാറാട്ടെ, കമ്പനി അടുത്ത വലിയ കമ്പനി ഒന്നെന്നായിക്കോട്ടെ. ഏതായാലും ബാബു വള്ളെടുത്തോ, ഞാൻ കുടുങ്ങിനെ പള്ളനുള്ള ചെരിച്ചിലുണ്ട് കത്തിക്കാളുണ്ട്, എന്നാ പിന്നെ ഒറ്റ വലിക്കും ഒന്നായിട്ടാണ് കുടിച്ചു, വേറെ വച്ചില്ലേ. നമ്പർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിന് വേറെ നമ്പർ വേണേൽ നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ കാണണ്ടോ എനിക്കറിയില്ല, കാണുന്നവർ നോക്കിക്കോളിട്ടോ. ഏതായാലും സംഭവം വെറൈറ്റി, അതാണ് പുഞ്ചിരി അച്ചാർ കമ്പനി കേട്ടോ, മറക്കണ്ട. ഇങ്ങനെ വയനാട് പോയപ്പോഴാണ് ഇർഷാദ് പറഞ്ഞത്, ഇവിടെ കാട്ടുതേൻ കിട്ടും, കാട്ടുതേനോട് കൂട്ടുതേനോ നിങ്ങൾക്ക് അറിയില്ലോ. ഏതായാലും പോയി നോക്കുക, കാട്ടുതേനെ കൂട്ടുതേനെ കിട്ടുകയാണല്ലേ. ഇർഷാദാ പറഞ്ഞത്, ഇർഷാദാണ് ആകെ തൊള്ള തുറന്നാലും നോണ പറയണത് തിന്നാലും മാത്രമേ ഉള്ളവർക്കില്ലേ, അതുകൊണ്ട് പിന്നെ ഓനെ അത്ര വിശ്വസിക്കാൻ പറ്റില്ലേ. പിന്നെ പറഞ്ഞിട്ട് കാര്യം, നമ്മളേതായാലും പോയി നോക്കാൻ മാത്രമേ ഉള്ളൂ. ഏതായാലും നമ്മളവിടെ എത്തി ചേച്ചിൻ്റെ വീട്ടിലെത്തി, നേരെ നമ്മളോട് ചേച്ചി പറഞ്ഞു എന്നൊക്കെ തേനുള്ള ചെറുതേ കഴിഞ്ഞു വേടാ, 2500 rupees വില ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ എന്നാ പറഞ്ഞു, എന്നാ പിന്നെ ഏതാ മറ്റുള്ള ചാ 350 rupees ലിറ്ററിനാണ്. ആ ഏത് തേനാണെന്നൊക്കെ വലിയ തേനേ കയറും. ഏതായാലും അത് ചക്കരൻ്റെ കളറുണ്ട്, ഏതായാലും ചക്കരൻ്റെ കളറുണ്ട് ചേച്ചിട്ട് ചക്കര എന്നല്ലോ. സംഭവം നാടൻ തേൻ്റെ മാരിയുണ്ട്, പിന്നെ പക്കായിട്ട് സാധനം പക്കായിട്ട് എടുക്കുന്ന സാധനം ഉണ്ട് കേട്ടോ. അത് നമ്മൾ നേരെ ഒന്നും നോക്കാതെ സാധനം എടുത്ത് ആ നേരെ കൂട്ടുന്ന കണ്ടു തന്നാണ്ട് നമുക്ക് കുറച്ച് തന്ന് കുടിച്ചാനൊക്കെ നമ്മൾ വാരിക്കോരി കുടിച്ച് അതിനാകെ 150 rupees 1 liter മറ്റേനാണെങ്കിൽ അതിൻ്റെ വില കൂടും. ഏതായാലും സാധനം നമ്മൾ 50 വെറൈറ്റി സാധനമാണല്ലേ. ഏതായാലും ഇർഷാദും വാരിക്കോരി തിന്ന് നോക്കി, അർഷാദും വാരി തോന്നുന്നു എല്ലാവരും കുടിച്ചു പോയി. തേനല്ലേ വാരിക്കോരി തിന്നല്ലോ, പിന്നെ പണ്ടേ നോക്കണം പറഞ്ഞത്. ഏതായാലും ഇത് നമ്മളെ അടിവാരത്താണ്, അടിവാരത്ത് കയറുമ്പോൾ തന്നെ ഒരു സൈഡ് കൂടെ ഉള്ള റോഡ് ഉണ്ട് കേട്ടോ, അവിടെയാണ് സംഭവം. ഏതായാലും 2 cases വാങ്ങി നമ്മൾ ഈ സാധനം വാങ്ങി. ഇർഷാദാണെങ്കിൽ ആ കള്ളടിച്ചിന് വരെ പൊട്ടിക്കണേ, വേറെ റേഞ്ചിലാണ് പൊട്ടിക്കണേ, നോക്കിയിട്ട് കാര്യമില്ല, അവനൊക്കെ പണ്ടേ റേഞ്ചാണല്ലോ. ഏതായാലും ഇത് വയനാട് പോകുമ്പോഴാണ് നോക്കിയാൽ മതി. വയനാട് മല അറിയപ്പോഴാണ് നമ്മളെ എൻ്റെ ഊരി പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് എത്തിയപ്പോൾ നമ്മൾ ഉപ്പിലിട്ടാണ്. ഈ ഉപ്പിലിട്ടൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ആ പ്രത്യേകത കാരണം നിങ്ങൾ കണ്ടെന്നെ തീർക്കണം. അതെന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ നേരെ എന്താ പറയുക, ഇർഷാ വണ്ടിയിൽ എന്തോ ആരോടെ വർത്തമാനം പറഞ്ഞു കൊടുക്കുക, പിന്നെ നമ്മളൊന്നും വിളിച്ച് വെറുപ്പിച്ചിട്ടില്ല. അതായത് കുറേ ആൾ കഴിഞ്ഞപ്പോഴേ നമ്മളവിടെ ഇങ്ങനെ ഓരോ ഉപ്പിലിട്ട് ഓരോ ഐറ്റംസ് മാങ്ങണ്ട തേങ്ങണ്ട എല്ലാ സാധനങ്ങളുണ്ട്, അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളൊരു വെറൈറ്റി ഒരു സാധനം കണ്ടു. എന്താ പറയുക, നമ്മളെ ഇന്നിത്തട്ടുണ്ടല്ലോ, ഇന്നിത്തട്ട ഉപ്പിലിട്ടത്, ഓ നമ്മൾ വലിയ പ്രതീക്ഷയാണ്, മൂപ്പരാക്കാൻ ഒരു രസം ഉണ്ടാവും, മൂപ്പരാക്കാൻ രസം ഉണ്ടാവും. അർച്ചാ നമ്മൾ തിന്നോക്കില്ല, എന്താ പാടറിയാലോ. അങ്ങനെ ഏതായാലും തൊള്ളേണ്ടി വെച്ച മുൻ്റെ മക്കളെ അടാറ ഐറ്റം,
അങ്ങനെ ഞാനെന്തായാലും അർച്ചാവ് കൊണ്ടുവന്നിട്ട് അർച്ചാനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി പോയി. അർച്ചാവ് തിന്നോക്കെ നല്ല കോളിംഗ് ആയി. എന്താണ് ആരെ കോളിംഗ് ആയി, പഠിച്ചവനെ മാത്രമേ അറിയുള്ളൂ. ഏതായാലും കഴിഞ്ഞ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്ന് ഇർച്ചാട് ലാസ്റ്റ് പോയാണ്. ഇർച്ചാദ് അടിപൊളി സാധനട്ടോ, ഓനെ ഇറങ്ങിയോ എത്ര അടിപൊളി വന്നി. ലാസ്റ്റ് ഞാനോട് പറഞ്ഞു കുറേ പെൺകുട്ടികളുണ്ട് വേ വന്നു നോക്കാറി. വടി കറച്ചി വന്ന് ചെക്ക എന്തായാലും വേറെ ലെവല്. പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞാൽ ഓടത്തും, കോഴി എന്ന് പറഞ്ഞാൽ കാട്ട് കോഴിയാണ്. ഏതായാലും അപ്പോൾ ലാസ്റ്റ് എത്തി നമ്പർ ആണോ വെച്ചാൽ മണ്ടായിരുന്നു. ഇയാട് പോലും വെറുതെ നാണം കെടുത്തില്ലായിരുന്നു. ഏതായാലും എന്തായാലും കഥ ഇങ്ങനത്തെ പറഞ്ഞാലേ കുറേ കുട്ടികളെ എത്തുള്ളൂ. ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് നമ്മളപ്പം നോക്കി.